പതിവിലേറെ ഹാപ്പി ന്യൂ ഇയർ മെസ്സേജസുമായാണ് 2020 എന്ന വർഷം തുടക്കമായത്. അതുവരെ തിരിഞ്ഞു നോക്കാതിരുന്നവർ പോലും എന്റെ നമ്പർ കണ്ടെത്തി ന്യൂ ഇയർ വിഷ് അറിയിച്ചതായി എനിക്ക് തോന്നി. അവരിൽ ചിലർ എന്നെ മാത്രമല്ല എന്റെ വീട്ടുകാർക്കും വിളിച്ചതായി ഞാൻ ഓർക്കുന്നു. ന്യൂ ഇയർ വിഷിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അതിലൊരു ബിരുദൻ നവംബർ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത വർഷത്തെ ആദ്യത്തെ ഹാപ്പി ന്യൂ ഇയർ എന്റെ വക എന്ന മെസ്സേജ് അയച്ചതായി ഞാനിപ്പോൾ ഓർക്കുന്നു. അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ കരണം പൊളക്കനെ ഒരടി കൊടുത്തിട്ട് ഇമാതിരി മെസ്സേജിനി ആർക്ക് മയച്ചു പോകരുതെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കാമായിരുന്നു. അടിച്ചു പൊളിക്കണം എന്ന് കരുതിയാണ് ഈ വർഷം തുടങ്ങിയതെങ്കിലും ഇടിച്ചു പൊളിയായിരുന്നു എന്നെ കാത്തിരുന്നത്. അമ്പരചുംബികളായ മരടിലെ ഫ്ളാറ്റ് നിലം പൊത്തുന്നത് ശൗചാലയത്തിൽ ഒളിച്ചിരുന്ന് ഞാൻ എന്റെ ക്യാമറാമാനൊപ്പം പകർത്തി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അബ്ബാസ് എന്ന് പേരുള്ള ഒരാൾ അവിടെ ശൗചാലയത്തിനുള്ളിൽ ഞങ്ങളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞൊടിയിടയിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അയാൾ അടുത്ത ശൗചാലയത്തിലേക്ക് നടന്നു നീങ്ങി. ഘടോത്കജന്മാരായി തലയുയർത്തി നിന്നിരുന്ന മരടിലെ ഫ്ളാറ്റുകൾ നിലം പൊത്തുന്നത് കണ്ണിമ ചിമ്മാതെ ഞാൻ നോക്കി നിന്നു. മരടിലെ ഫ്ളാറ്റിലെ കരട് വീണതുകൊണ്ടാണോ എന്തോ പിന്നീട് അങ്ങോട്ട് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. ദിവസങ്ങൾ അധികം നീണ്ടില്ല. ചൈനയിലേതുപോലെ ഒരു വൻമതിൽ ഇന്ത്യയിൽ പണിതുയർത്താനുള്ള ജിയുടെ തീരുമാനം എന്നെ ഹഠാത് ആകർഷിച്ചു. ആ മതിൽ സുരക്ഷയ്ക്കായിരുന്നോ അതോ മാൻഡ്രേക്കിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നോ എന്ന് പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് സംശയമുദിച്ചത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീല ആംസ്ട്രോങ്ങിന്റെ പ്രതീതിയായിരുന്നു ട്രയംഫിന് ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയപ്പോൾ. എങ്കിലും മേരെ പ്യാരെ ദേശവാസികളെ കയ്യിലെടുക്കാനുള്ള ട്രംപുരാന്റെ ശ്രമം ലൂസിഫറിലെ ജതിൻ രാംദാസിനെ ഓർമ്മിപ്പിച്ചു. അശോക് രാജ് ബാലനെ കണ്ട സന്തോഷത്തിൽ എന്ന പോലെ ജിയുടെ നാട്ടിലെത്തിയ ട്രംപ് എന്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സദസ്സിലുള്ളയാൾ ഇങ്ങനെ മൊഴിഞ്ഞു, ട്രംപ് പാട്ട് പാടണം. താൻ കോളേജ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന സെലിബ്രിറ്റി അല്ല എന്ന് മനസ്സിൽ പറഞ്ഞെങ്കിലും ആ മനോഭാവം പുറത്തു കാണിക്കാതെ ആ മനുഷ്യൻ ഇങ്ങനെ പാടി. ഇനിയും പാടിയാൽ ബാപ്പാന്റെ പുന്നാരമോൾക്ക് ഫ്ലൈറ്റ് മിസ്സാകുമെന്നോർത്ത് പാട്ടു പകുതിക്ക് വെച്ച് നിർത്തി ആ മനുഷ്യൻ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുമായുള്ള കൂടിക്കാഴ്ചക്ക് യാത്രയായി. ആരാന്റെ ചൈനയിൽ കൊറോണ വന്നാൽ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞ് തള്ളിയതുകൊണ്ടാണോ എന്നറിയില്ല, മാർച്ച് മുതൽ ഇങ്ങോട്ട് ഈ വെള്ളവസ്ത്രധാരിയായ മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെയിരിക്കെയാണ് ഒരു രാത്രി ജി വീണ്ടും ടി വിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. മേരെ പ്യാരെ ദേശവാസിയോ, നന്നായി പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോക്ക്ഡൗൺ വരുന്നത് എന്തൊരു കഷ്ടമാണ്. എവരി ലോക്ക്ഡൗൺ ഇസ് എ വേക്കപ്പ് കോൾ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് ലോക്കപ്പ്, ഇറ്റ്സ് ലോക്ക്ഡൗൺ. ഈ ഡയലോഗ്, എവരി ബ്രേക്കപ്പ് ഇസ് എ വേക്കപ്പ് കോൾ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക്ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ്. പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ അതുവരെ അകമേ മുഖംമൂടി അണിഞ്ഞിരുന്നവർ വരെ പുറമേ മുഖംമൂടി അണിയുന്ന കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് ഞാൻ കണ്ടത്. ചരിത്രപ്രസിദ്ധമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഉളവാക്കുന്നത് പോലെ പരമ്പരാഗത രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഉസ്മാൻ ഉസ്മാൻ എന്നുറക്കെ വിളിക്കുന്നത് പിന്നീട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏൽപ്പിച്ച ദൗത്യം ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയത് കൊണ്ടോ എന്തോ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ഉസ്മാൻ നാടുപിടിച്ചു. ഇഷ്ടം കൂടാൻ ചെന്നിത്തല വന്നാലോ, കഥ തള്ളാനുണ്ടോ പിന്നെ മുലങ്കയിൽ ഫോണല്ലേ. വീണ്ടും കുറെ ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ ബാബു എന്നയാളെ പരിചയപ്പെടുന്നത്. ബാബു എന്ന് വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിംഗ് ചേർത്ത് വിളിക്കുന്നതാണ് ഹരീന്ദർ സിംഗിന് അഭിമാനമെങ്കിൽ ബാബുവിന് നമ്പൂതിരി ചേർത്ത് വിളിക്കുന്നതായിരുന്നു അഭിമാനം. ബാബുവിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാകാം എപ്പോഴും സേട്ടാ ആപ്പ് കഹാഹേ ആപ്പ് കിതർ ഹേ എന്ന് നിരന്തരം ചോദിച്ചിരുന്നത് എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നോടുള്ള സ്നേഹം കാരണം ഞാൻ എവിടെ എവിടെ എന്ന് ചോദിച്ചതാകാം എന്നെന്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ കരുതി. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേട്ടപ്പോഴാണ് ബേവക്കൂഫ് ആപ്പ് കഹാ ഹേ സേട്ടാ എന്നായിരുന്നു ബാബു ആരാഞ്ഞത്. അത് ബേവക്കൂഫ് ആപ്പല്ല ബെവ്ക്യൂ ആപ്പാണെന്ന് ഒരു വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ അവിടെ നിന്നും ഇറങ്ങി. നടന്നകലുമ്പോഴും ബാബു ആരോടോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇനി വാ പൊളിച്ചിരുന്നാലും മദ്യം കിട്ടില്ലെന്ന് കരുതിയാകും അങ്ങനെ പറഞ്ഞതെന്നോർത്ത് ഞാൻ ആശ്വസിച്ചു. ആ പിന്നെ ബാബു നമ്പൂതിരി ഫാൻസ് ലൈക്ക് അടി, ഇവിടെ കമോൺ, ഇങ്ങോട്ട് മാറി നില്ല് എന്നുള്ള കമന്റുകൾ നിരോധിച്ചിരിക്കുന്നു. അത്യാവശ്യമെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് ലൈക്ക് അടിക്കാം. ഇതൊന്നും പകവെക്കാതെ വീണ്ടും ഞാൻ മുന്നോട്ട് പോയപ്പോഴാണ് ഒരാൾ എന്നെ പിന്നിൽ നിന്നും തോണ്ടി മുന്നിൽ വന്ന് പറ്റുവച്ചാൽ ഒരു ഡ്യൂറ്റ് അടി കുട്ടമണിയെ എന്ന് പറഞ്ഞത്. മണി ആറരയായിട്ടും ഇതുവരെ പെങ്ങളൂട്ടി വീട്ടിൽ കയറിയില്ല എന്ന ആദി അപ്പോഴാണ് എന്റെ ക്യാമറാമാൻ പങ്കുവച്ചത്. നഗരവീഥികളിലെ തെരുവോരങ്ങളിൽ തിരക്കി നടന്നപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്.
ഞൊടിയിടയിൽ മഴ പെയ്യുന്നത് പോലെ ഒരു അനുഭൂതി എനിക്കുണ്ടായി. ഫ്രീഡത്തോടെ പറന്ന വർണ്ണപ്പട്ടത്തിനൊപ്പം ഡ്യുവറ്റ് അടിച്ച മുത്തുമണിയുടെ കണ്ണീരായിരുന്നു അതെന്ന് ക്യാമറാമാൻ എനിക്ക് പറഞ്ഞു തന്നു. എള്ളോളം തരി പൊന്നുമായി വന്നത് തഞ്ചാവൂര് പട്ടുപുതുപ്പിച്ച് കിടത്താനായിരുന്നു എന്ന് അവർ ചിന്തിച്ചിരുന്നില്ല എന്നെനിക്കപ്പോൾ തോന്നിപ്പോയി. ഒളിമ്പിക് മത്സരവേദികളിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം കായിക ഇനം ഈ അടുത്ത നാളുകളിൽ കാണാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി. ഫോർമുല 1 കാറോട്ട മത്സരം കേരളത്തിലേക്ക് മാറ്റിയോ എന്ന ചിന്ത വരെ എന്റെ അഗാധമായ അന്തർധാരയിലൂടെ ഉരുത്തിരിഞ്ഞുപോയി. ആ കാഴ്ചകൾ എന്നിൽ ഉൾക്കിടിലും സൃഷ്ടിച്ചുകൊണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നുപോയി. റിലേയിൽ ബാറ്റൺ കൈമാറുന്ന വേഗത്തിൽ വണ്ടികൾ കുതിച്ചു പാഞ്ഞു. ചിലർ സൈക്കിളും കാറും ഓട്ടോയും കുതിരവണ്ടിയും കാളവണ്ടിയും ഉപയോഗിച്ച് സ്വപ്നസുന്ദരമായ സ്വർണത്തിന് പിറകെ പാഞ്ഞപ്പോൾ എന്റെ ശ്രദ്ധ പതിഞ്ഞത് 24 ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ ഹെലികോപ്റ്ററിൽ വർദ്ധിച്ച യാഥാർത്ഥ്യം അഥവാ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സഹായത്തോടെ സ്വർണപ്പെട്ടി തുറക്കുന്ന ദൃശ്യങ്ങളിലേക്കായിരുന്നു. ഒരു ഭാഗത്ത് കൊറോണ അടിച്ചു കയറുമ്പോൾ കൊറോണയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യൻ സിൽവറും ഗോൾഡും ഒരുമിച്ച് കടത്തുകയായിരുന്നു.